അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഖുർആൻ ടെലികിസിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ. ഇൻഷാ അല്ലാ, ഇന്നലത്തെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നാം ആദ്യമായി സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ ഉത്തരം, മനാസിക്ക് എന്ന വാക്കിന് ത്യാഗ സമ്പൂർണമായ കർമ്മങ്ങൾ, ഇബാദാത്തുകൾ എന്നൊക്കെയാണ് വാക്കർത്ഥമായി കൊണ്ട് വരുന്നതായി നമുക്ക് വിശുദ്ധ ഖുർആനിൽ നിന്നും കാണുവാൻ സാധിക്കുന്നത്. ഇനി ഇൻഷാ അല്ലാ ഇന്നലത്തെ രണ്ടാമത്തെ ഉത്തരം നമ്മളൊക്കെ സ്ഥിരമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന തന്നെയാണ്. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിന അദാബന്നാർ എന്നതാണ് ആ ഒരു പ്രാർത്ഥന. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, ഒട്ടനവധി ആളുകൾ അതിൻ്റെ ഉത്തരങ്ങൾ ശരിയായി അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇന്നലത്തെ മൂന്നാമത്തെ ഉത്തരം, അയ്യാമുത്ത് തഷ്രീഖ് എന്നറിയപ്പെടുന്ന ദിവസങ്ങൾ, ദുൽഹിജ്ജ മാസത്തിലെ 11, 12, 13 ദിവസങ്ങളാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി ഇൻഷാ അല്ലാ ഖുർആൻ ടെലികിസിൻ്റെ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഡാഷ് ദിവസങ്ങളിൽ തിന്നുവാനും കുടിക്കുവാനും ജീവിതത്തിൽ അള്ളാഹുവിനെക്കുറിച്ച് ഓർക്കപ്പെടുന്ന ദിക്റുകൾക്കുമുള്ള ദിവസങ്ങളാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഏത് ദിവസങ്ങളെക്കുറിച്ചാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പ്രസ്താവിച്ചിട്ടുള്ളത്? അതിൻ്റെ ഉത്തരം സൂറത്തുൽ ബക്കറയിലെ 203 ആയത്ത് പരിശോധിച്ചാൽ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ് എന്നാണ് ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത്. ഇനി ഇൻഷാ അല്ലാ ഇന്നത്തെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ജംറകൾ എന്ന് പറയുന്നത് എന്തിനെയാണ്? വിശുദ്ധ ഇസ്ലാമിൽ ജംറകൾ എന്ന് പറയുന്നത് എന്തിനെ പറ്റിയാണ്, അതുകൊണ്ടുള്ള കാരണം എന്താണ് എന്നതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരവും സൂറത്തുൽ ബക്കറയിലെ 203 ആയത്ത് പരിശോധിച്ചാൽ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഇനി ഇന്നത്തെ മൂന്നാമത്തെ ചോദ്യം, വഇദാ തവല്ല എന്ന വാക്കിൻ്റെ അർത്ഥം വിശദീകരിക്കുകയാണ് വേണ്ടത്. അതിൻ്റെ ഉത്തരം കണ്ടെത്തേണ്ടത് സൂറത്തുൽ ബക്കറയിലെ 205 ആയത്തിൽ നിന്നാണ്. വഇദാ തവല്ല എന്ന അറബി വാക്കിൻ്റെ അർത്ഥം വിശദീകരിക്കാനാണ്. ചെറിയ രൂപത്തിലാണ് വിശദീകരിക്കേണ്ടത്. അതിൻ്റെ വിശദീകരണം വിശുദ്ധ ഖുർആനിലുണ്ട്. സൂറത്തുൽ ബക്കറയിലെ 205 ആയത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്കതിൻ്റെ ഉത്തരം കണ്ടെത്താൻ സാധിക്കും. ഇൻഷാ അല്ലാ വിശുദ്ധ ഖുർആനുമായി കൂടുതൽ ബന്ധപ്പെട്ട് ജീവിക്കുവാനും അതിൻ്റെ അനുയായികളായി മാറാനും കഴിയുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.